നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലേഡി സെവന്റെ ഹെൽത്ത് സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മളെ എല്ലാവരെയും കുറച്ചു കാലം വീട്ടിൽ പൂട്ടിയിട്ട് ആ കുഞ്ഞു വൈറസ് കൊറോണ വൈറസ് നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് കുറച്ച് അസുഖങ്ങളും കൂടെ തന്നിട്ടാണ് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ലങ് ഫൈബ്രോസിസ്, പോസ്റ്റ് കോവിഡ് ലങ് ഫൈബ്രോസിസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് ഡോക്ടർ അശ്വതി, കൺസൾട്ടൻ്റ് പൾമനോളജിസ്റ്റ്, എസ് യു ടി ഹോസ്പിറ്റൽ, പട്ടം. മാം, വെൽക്കം ടു ദ ഷോ. മാം, ആദ്യമേ കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു, കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം, അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കോവിഡ് ലങ്സിനെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നു, റെസ്പിറേറ്ററി കൈൻഡ് ഓഫ് ഡിസീസ് ആണ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണിത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്? കോവിഡ് ഇൻഫെക്ഷൻ ലങ്സിനെ വളരെ ഈസി ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാർസ് വൈറസാണ്. വൈറസുകൾ, വൈറസ് ഇൻഫെക്ഷൻസ് യൂഷ്വലി അപ്പർ റെസ്പിറേറ്ററി വഴി നമ്മുടെ മൂക്ക് മുതൽ അങ്ങോട്ട് താഴേക്ക് എവിടെ വേണമെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം, ലങ്സിൻ്റെ അറ്റം വരെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ഇതിൽ കോവിഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന പ്രോബ്ലംസാണ് ഒന്ന് കോവിഡ് ന്യൂമോണിയ, അത് കൂടാതെ ന്യൂമോണിയയുടെ പാർശ്വഫലമായിട്ട് വരുന്ന ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അല്ലെങ്കിൽ എ ആർ ഡി എസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടെ കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആ വൈറസുകൾ അവിടെ ലങ്സിൻ്റെ ഉള്ളിൽ ചെന്ന് അവിടെ ഉണ്ടാക്കുന്ന പ്രോബ്ലംസാണ്, അത് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ന്യൂമോണിയയും ഈ എ ആർ ഡി എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റും രണ്ടും തന്നെ വരുന്നത്. അതെ, ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമ്മളുടെ ശ്വാസനാളം തുടങ്ങുന്നതിൻ്റെ അവിടെ ലാരിങ്സ് എന്ന് പറയുന്ന നമ്മളെ സൗണ്ട് ബോക്സിൻ്റെ അവിടെയൊക്കെ നീര് വരുത്താനും അവിടെയും ഇൻഫെക്ഷൻ കൂടുതലാക്കി നീര് വരുത്താനും ഉള്ള സാധ്യതകളും കൂടുതലാണ്. ഓക്കെ, സൗണ്ട് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ടിൻ്റെ പാർട്ടിൽ, അപ്പോൾ നമുക്കത് പുറമേ വിസിബിൾ ആയിരിക്കും? വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ അതിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് സൗണ്ടിന് മാറ്റങ്ങൾ, ചുമ നിർത്താതെ വരിക, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ആയിട്ട് വരുന്നത്. ഒരു 80% കോവിഡ് ഇൻഫെക്ഷൻസും മൈൽഡ് ഇൻഫെക്ഷൻസ് ആണ്. അവ ചെറിയൊരു മൂക്കൊലിപ്പോ അല്ലെങ്കിൽ ചെറിയ തുമ്മലോ അല്ലെങ്കിൽ ഒരു ക്ഷീണം മാത്രം വന്ന് പോകും. ചിലവരിൽ അതിലൊരു ലക്ഷണം പോലും കാണാതെ പോകുന്നതാണ്. ബാക്കി 20% 6% രോഗികളാണ്, 6 മുതൽ 8% വരെയുള്ള രോഗികളാണ് വളരെ സിവിയർ ആയിട്ടുള്ള കോവിഡ് ഇൻഫെക്ഷനിലേക്ക് പോകുന്നത്. അവരിലാണ് ഏറ്റവും കൂടുതൽ ലങ് ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ശ്വാസകോശത്തിനെയും ലങ്സിനെയും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. മറ്റ് ബാക്കിയുള്ള ഒരു 12% ആൾക്കാരിൽ മൈൽഡായിട്ടാണ് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. ആ മൈൽഡ് ആദ്യം തുടങ്ങുമ്പോൾ അതൊരു ചെറുതായിട്ടൊരു ഇൻവോൾവ്മെൻ്റ് ആയിട്ട് പിന്നെ അത് സിവിയറിലേക്ക് പോകുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ 12% അവരിൽ ശ്വാസം മുട്ടൽ, ചുമ, ഓക്സിജൻ്റെ ലെവൽ താഴെ പോകുന്നതായിട്ട് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. വളരെ സിവിയർ ആയുള്ളവർക്ക് അമിതമായിട്ടുള്ള ശ്വാസം മുട്ടലും ഓക്സിജൻ്റെ അളവ് വളരെയധികം താഴെ പോവുകയും ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ സപ്പോർട്ടോ വേണ്ടി വരുന്നവരാണ് ബാക്കി 6 മുതൽ 8% വരെയുള്ളവർ. ഓക്കെ മാം, ഇപ്പോൾ പറഞ്ഞു ഒരുപാട് പേർക്ക് ഈ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് കൊറോണ കഴിഞ്ഞ് അഫക്റ്റഡ് ആയിട്ട് പോസ്റ്റ് കൊറോണ സ്റ്റേജിൽ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒരുപാട് പേർക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണോ ഈ ലങ് ഫൈബ്രോസിസ് അല്ലെങ്കിൽ പൾമനറി ഫൈബ്രോസിസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് വരുന്നത്? കോവിഡ് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രസ്സിലേക്ക് പോയിട്ടുള്ളവർ, ഞാൻ പറഞ്ഞില്ല 6 മുതൽ 8% വരെയുള്ളവർക്ക് വളരെയധികം സിവിയറായിട്ട് ലങ് ഇൻവോൾവ്മെൻ്റ് വരാം. അങ്ങനെയുള്ളവർക്ക് വെന്റിലേറ്റർ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഓക്സിജൻ സപ്പോർട്ട് വേണ്ടി വന്നിട്ടുള്ളവരായിരിക്കും. അവരിൽ ഈ പൾമണറി ഫൈബ്രോസിസ് അല്ലെങ്കിൽ പൾമണറി ഫൈബ്രോസിന് നമ്മൾ വേറൊരു സിമ്പിളായിട്ട് പറയുന്നത് ആ ലങ്സിൻ്റെ പല സബ്സെഗ്മെൻറ്റ്സ് ഉണ്ട്, ആ ഭാഗങ്ങളിൽ ഉപയോഗശൂന്യമായി പോകുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ് ലങ് ഫൈബ്രോസിസ്. ഓക്കെ, ആ ലങ് ഫൈബ്രോസിസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇത് ഇൻഫെക്ഷനാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. കോവിഡ് ഇൻഫെക്ഷൻസ്, സിവിയർ ഇൻഫെക്ഷൻസ് അത് വളരെയധികം ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലങ്സിൻ്റെ ഒരു പോർഷനിൽ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സായിട്ട് അവിടെ ഒരു മുറിവ് വന്നു, ആ മുറിവിനെ പൂർണ്ണമായിട്ട് ഉണക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലാണ് ഈ ഫൈബ്രോട്ടിക് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അത് സിവിയർ ആയിട്ടുള്ള ലങ് ഇൻവോൾവ്മെൻ്റ് ഉള്ളവരിലാണ് നമ്മൾ കൂടുതലും അധികമായിട്ടും കാണുന്നത്. എന്നാൽ ചില മോഡറേറ്റ് ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക്,
മോഡറേറ്റ് സിവിരിറ്റി എന്ന് പറയുന്ന ഒരു 12% ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ശ്വാസംമുട്ടലുണ്ട്, കുറച്ച് ഓക്സിജൻ താഴെ പോയി, അങ്ങനെയുള്ളവരിൽ അപൂർവം ചിലവരിൽ നമ്മൾ ഈ ക്രമേണ ലങ് ഫൈബ്രോസിസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ വളരെ സിവിയർ ഇൻഫെക്ഷൻസ് ഉള്ളവരിലാണ് ഡെഫിനറ്റീവായി വളരെ നേരത്തെ തന്നെ പൾമണറി ഫൈബ്രോസിസ്. അത് ഒരു അത് ഹീലിംഗ് പ്രോസസ്സാണ് കൂടുതലും അവരിലാണ് നമ്മൾ കാണുന്നത്. അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ളവരിൽ ഇതുവരെ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ ഇൻഫെക്ഷൻ വന്നവരിലാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഓക്കെ, അസിംപ്റ്റോട്ടിക് ആയിട്ട് ഒരുപാട് കൊറോണ പേഷ്യൻസിനെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ ലങ് ഫൈബ്രോസിസ് വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അത് അവർക്ക് വളരെ അപൂർവമാണ്, റെയർ ആണെന്ന് പറയാം. അല്ലെങ്കിൽ അവർ അവരുടെ ശ്വാസം മുട്ടൽ അതൊന്നും കറക്റ്റായിട്ട് അസസ് ചെയ്തിട്ടില്ലാത്തവരിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ മോഡറേറ്റും സിവിയറും ആയുള്ളവരിലാണ് കൂടുതലും കാണുന്നത്. സിവിയർ ആയിട്ടുള്ള കോവിഡ് ഇൻഫെക്ഷൻ, ലങ് ഇൻഫെക്ഷൻ ഇൻവോൾവ്മെൻ്റ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സിവിയർ ഒരു ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അതായത് നമ്മൾ ലങ് ഫൈബ്രോസിസ് ഉണ്ടായി, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എടുക്കും. ഓക്കെ, കൊറോണ വന്ന് പോയത് കാരണം ഉള്ളൊരു റെസ്പിറേറ്ററി ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സിമ്പിളായിട്ട് എടുത്തുനിന്നിരിക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ എന്താണ്? ഡെത്ത് റേറ്റ്സ് വരാൻ ചാൻസ് ഉണ്ടോ? അതെ, പൾമണറി ഫൈബ്രോസ് എന്ന് വെച്ചാൽ അത് ലങ്സിൻ്റെ ഓരോ സെഗ്മെൻസിലും ഹീലിംഗ് വരുമ്പോൾ ആ ഭാഗം ഉപയോഗശൂന്യമായി പോകുന്നു. ഫൈബ്രോട്ടിക് ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഭാഗം ഒരു ചകിരി പോലെ ആവുന്നത് പോലെയോ അല്ലെങ്കിൽ ആ ഒരു തിക്കായിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഭാഗങ്ങളിൽ ക്രമേണ ഓക്സിജൻ, അത് ഒരുപാട് ഏരിയാസിൽ ഇൻവോൾവ്മെൻ്റ് വരുമ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ ഇങ്ങനത്തെ ഒരു ഫൈബ്രോട്ടിക് മാറ്റങ്ങൾ വരികയാണെങ്കിൽ ആ ഭാഗത്തൊന്നും ഓക്സിജൻ ഉള്ളിലേക്ക് കയറില്ല. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അറ്റത്തുള്ള ആൽവിയോളൈ എന്ന് പറയുന്ന ഏരിയാസൊക്കെ ഡാമേജ്ഡ് ആവുകയാണ്. അപ്പോൾ ശരീരത്തിൽ ആദ്യം തന്നെ ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ട്. ഓക്സിജൻ്റെ അളവ് കുറയുന്നതോടുകൂടി നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. ഒന്ന്, ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് അമിതമായ ക്ഷീണം വരും, നടക്കുമ്പോൾ കിതപ്പ് വരും, ശ്വാസം മുട്ട അധികം നമുക്ക് തീരെ ശ്വാസം മുട്ടി എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല, ശ്വാസം മുട്ടുന്നു, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ ക്രമേണ വന്നു. അതുകൂടാതെ ഈ ഫൈബ്രോട്ടിക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ അണുബാധ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ആ ഭാഗങ്ങളിൽ നിന്ന് ബ്ലീഡിങ് വരാനും ഇൻഫെക്ഷൻ വന്ന് പിന്നൊരു ന്യൂമോണിയ അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ വരാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ലാഘവത്തോടു കൂടി കാണാൻ പറ്റില്ല. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ക്ഷീണം വരും, നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ്, വരണ്ട ചുമ, അധികം കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കോവിഡ് വന്ന രോഗികളിൽ ഈ ലക്ഷണങ്ങൾ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അത് ഈ ലങ് ഫൈബ്രോസിസോ അല്ലെങ്കിൽ ലങ്സിൽ വേറെ എന്തെങ്കിലും മാറാൻ സമയം പിടിക്കുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ നോക്കുന്നതാണ് നല്ലത്. കാരണം ഫൈബ്രോട്ടിക് സ്റ്റേജുകളിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളെ പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓക്കെ മാം, നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ അഫക്റ്റഡ് ആകുകയാണ്, കൊറോണ വൈറസ് കാരണം നമ്മൾ അഫക്റ്റഡ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ, കുഞ്ഞിലേക്ക് അത് പകരാൻ, ആസ് എൻ ഇപ്പോൾ റെസ്പിറേറ്ററി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിലേക്ക് അത് പകരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? കൊറോണ ഇൻഫെക്ഷൻ ഡെഫിനറ്റ്ലി പടരാനുള്ള സാധ്യതകളുണ്ട്. കൊറോണയുടെ പാർശ്വഫലങ്ങളായിട്ട് വരുന്ന ഈ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നതൊന്നും ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെ മാറിപ്പോകില്ല. ഈ പൾമണറി ഫൈബ്രോസിസ് കൊറോണ കാരണമല്ലാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വരാം. ഓക്കെ, അതിന് ഇഡിയോപ്പത്തിക് പൾമണറി ഫൈബ്രോസിസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ എന്ന് വെച്ചാൽ സന്ധിവാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള ലങ് ഫൈബ്രോസിസ്, ഈ കാരണങ്ങൾ കൊണ്ടുള്ളതൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ കോവിഡ് ഇൻഫെക്ഷൻ കാരണം കൊണ്ട് വന്നിട്ടുള്ള പൾമണറി ഫൈബ്രോസിസ് കുഞ്ഞുങ്ങളിൽ കാണാനിലേക്ക് ചാൻസ് കുറവല്ല, അങ്ങനെ കുട്ടികൾക്ക് വരില്ല, ഹെറിഡിറ്ററി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരില്ല. പക്ഷെ അമ്മയിൽ ഓക്സിജൻ്റെ അളവ് താഴെ പോകുന്നതും അമ്മയ്ക്ക് ലങ്സിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു പോകുന്നതും ഗർഭസ്ഥയായ ഒരു സ്ത്രീയിൽ കുഞ്ഞിന് വളർച്ച മുരടിക്കാനുള്ള സാധ്യതയും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകാനും നേരത്തെ തന്നെ ഡെലിവറി പ്രിമച്യൂർ ബേർത്ത്സ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെയധികമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്ന അത് കാരണമായിരിക്കും അല്ലേ ഓക്സിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കൊറോണ കാരണം അഫക്റ്റഡ് ആയ ഒരാൾക്ക് ഓക്സിജൻ ലെവൽ മാറണം എന്ന് നിർബന്ധമില്ല അല്ലേ? മാറണം എന്ന് വെച്ചാൽ കുറഞ്ഞു പോകും, കുറഞ്ഞു പോകണം. ഇൻഫെക്ഷൻസും ലങ് ഇൻവോൾവ്മെന്റും ഇല്ലാത്തവരിൽ അധികമായിട്ട് അത് താഴെ പോകില്ല. എന്നാൽ ലങ് ഇൻവോൾവ്മെന്റ് ഉണ്ട്, അത് കാരണം കൊണ്ട് ഓക്സിജൻ ശരിക്ക് ശരീരത്തിലേക്ക് കയറുന്നില്ലെങ്കിൽ ഓക്സിമീറ്ററിൽ അത്
കാണിക്കും. നമുക്ക് നോർമൽ ആയിട്ട് ഒരു 97 മുകളിലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. 94 താഴെ പോകുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരണം, അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതിന്റെ അലാമിംഗ് സൈനാണ് 94 താഴെ പോകുന്നത്. മാം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കോവിഡ് കൊറോണ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലേക്ക് ആൾക്കാർ പോകത്തില്ല. എന്നാൽ ശരിക്കും ഫോളോ അപ്പ് ആവശ്യമുള്ളൊരു കാര്യമല്ലേ? ഇപ്പോൾ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ലങ്സിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ? അത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. 3 ആഴ്ച മുതൽ 12 ആഴ്ച വരെ ഒരു കോവിഡ് വന്നൊരു രോഗിയിൽ കാണാവുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. അതിൽ പരമാവധി ഉള്ളവരിൽ നമ്മൾ ജനറലായിട്ടുള്ള റീഹാബിലിറ്റേഷനാണ് പറയുന്നത്. നല്ല റെസ്റ്റ്, റെഗുലർ എക്സസൈസ്, ആവശ്യത്തിനുള്ള ആഹാരം, പോഷകാഹാരങ്ങൾ കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, മറ്റൊരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, മൾട്ടി വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ സപ്ലിമെൻറ്റ്സ് എടുക്കുക, ഇതിൻ്റെ മാത്രമേ ആവശ്യം വരാറുള്ളൂ. എന്നാൽ ഒരു രോഗിക്ക് ചുമയോ ശ്വാസം മുട്ടലോ എന്തെങ്കിലും വരുമ്പോൾ അവരിലാണ് നമ്മൾ ഇത് പ്രധാനമായിട്ടും നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അത് റുട്ടീനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്നാൽ മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള കോവിഡ് ഇൻഫെക്ഷൻസ് വരുന്നവരിൽ നോക്കുന്നതാണ് നല്ലത്. അസിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു ചെറിയ മൈൽഡ് ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് അവർക്കൊന്നുമില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല, ചുമയുണ്ടായിരുന്നില്ല, അങ്ങനെയുള്ളവരിൽ നമ്മൾ വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ചെക്കിങ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഇൻഫെക്ഷനൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെയും ചുമ നിൽക്കുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, നടക്കുമ്പോൾ കിതപ്പ് വരുന്നു, പിന്നെയും ഇൻഫെക്ഷൻ വരുന്നു, അങ്ങനത്തെയൊക്കെ ഉള്ളവരിൽ എന്തായാലും നിർബന്ധമായിട്ടും നമ്മൾ പരിശോധനകൾ ചെയ്ത് പൾമണറി ഫൈബ്രോസിസ് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് നോക്കി അതിനുള്ള ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ മാം, പോസ്റ്റ് കോവിഡ് ഒരാൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ പറഞ്ഞു വരുവാണ്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ്, ചെക്കിങ്, സ്കാനിങ് അങ്ങനെയൊക്കെയാണോ? നമ്മൾ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളിൽ ഓക്സിജൻ്റെ അളവ് നോക്കും. നമ്മൾ ഓക്സിമീറ്റർ വെച്ച് നമ്മൾ ഓക്സിജൻ്റെ ലെവൽ നോക്കും. അത് ബ്ലഡിൽ എത്രത്തോളം ഓക്സിജൻ്റെ അളവിനെ താഴ്ത്തിയിട്ടുണ്ടെന്ന് ഉള്ളതും കൂടെ നമ്മൾ പരിശോധിക്കണം. ഇത് കഴിഞ്ഞ് ബേസിക് ആയിട്ടുള്ള പരിശോധനയാണ് നമ്മളുടെ ചെസ്റ്റ് നോക്കുന്നത്. നോക്കുമ്പോൾ അതിലുള്ള സ്പെസിഫിക് മാറ്റങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ സി ടി തൊറാക്സ് അല്ലെങ്കിൽ HRCT ഹൈ റെസൊല്യൂഷൻ CT സ്കാൻ എടുത്ത് നമ്മുടെ ലങ്സിലുള്ള ലങ്സിൻ്റെ പാരൻകൈമ എന്ന് പറയും, പാരൻകൈമയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് അസസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ ലങ് ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ വെറും ഒരു എക്സ്റേ മാത്രമേ വേണ്ടി വരികയുള്ളൂ. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമേ പിന്നെ അവർക്ക് CT എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ HRCT ആണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അതെടുക്കുന്നതോടുകൂടിയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഡെഫിനറ്റീവായിട്ടും നമുക്ക് ഇന്നതുണ്ട് ഇന്നതില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്ന പരിശോധനയാണ് HRCT തൊറാക്സ്. ഇത് കൂടാതെ നമുക്ക് നടക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ ഓക്സിജൻ്റെ അളവ് താഴെ പോകുന്നു ഇത് അസസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 6 മിനിറ്റ് ഒരു വ്യക്തിക്ക് നടക്കാൻ പറ്റുന്ന അത്ര സ്പീഡിൽ നടന്ന് എത്രത്തോളം ഓക്സിജൻ്റെ ലെവൽ താഴെ പോകുന്നു. ഓക്സിജൻ്റെ ലെവൽ താഴെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ലങ്സിൻ്റെ ഫങ്ഷന് ഒരു ഇമ്പയർമെൻ്റ് ഉണ്ട്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് പരിശോധനകൾ ചെയ്യാം. കഴിയുന്നതും കോവിഡ് സമയത്ത് നമ്മളിപ്പോൾ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ സ്പൈറോമെട്രി നമ്മളിപ്പോൾ റുട്ടീനായിട്ട് ചെയ്യാറില്ല. കാരണം അത് ഊതി ചെയ്യുന്ന പരിശോധന ആയതുകൊണ്ട് നമ്മുടെ എയറോസോൾ സ്പ്രെഡൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ അത് വളരെ അത്യാവശ്യമാണെങ്കിൽ അത് ചെയ്തു നോക്കുകയും കൂടെ വേണം. ഒരു HRCT ചെയ്യുന്നതോടുകൂടി നമുക്ക് കൺഫർമേറ്ററി ആയിട്ട് ഫൈബ്രോട്ടിക് ചേഞ്ചസ് ഉണ്ടോ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ തന്നെ രോഗിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് ബാക്കി ചികിത്സകൾ നമ്മൾ കൊടുക്കുന്നത്. ഇതിന് നമുക്ക് ആൻറ്റി ഫൈബ്രോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. 2 തരത്തിലുള്ള മരുന്നുകളുണ്ട്. അത് പെർഫെനഡോൺ, നിൻഡിരാനിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഇന്ന് വളരെ സുലഭമായിട്ട് കിട്ടും. പണ്ട് അതിന് കുറേ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ഡ്രഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് കോവിഡ് വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ സുലഭമായിട്ട് ലഭ്യമായിട്ടും ആവുന്നുണ്ട്. ഈ മരുന്നുകൾ തുടങ്ങുന്നതോടുകൂടി നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയും, നമുക്ക് ലങ് ഫൈബ്രോസിസ് അമിതമായി പ്രോഗ്രസ് ചെയ്യുന്നതിനെ തടയാൻ പറ്റും. ഓക്കെ. എത്ര കാലം മരുന്നെടുക്കണമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ ആവാറായിട്ടില്ല. വളരെയധികം ലങ് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരുപാട് ഏരിയാസ്, ലങ്സിൻ്റെ ഒരുപാട് ഭാഗത്ത് ലങ് ഫൈബ്രോട്ടിക് ചേഞ്ചസ് വന്നു. ഒരു യങ് ആയിട്ടുള്ള ആളാണ്, പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളവരിൽ നമുക്ക് ഒരു ഈ ലങ് ഫൈബ്രോസ് എക്സ്റ്റെൻസീവ് ആയിട്ടുണ്ട്, ഓക്സിജൻ ഡിപ്പെൻഡൻ്റ് ആയി, നടക്കാനൊന്നും പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ലങ് ട്രാൻസ്പ്ലാന്റേഷനും നമ്മൾക്ക് ഇന്ന് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സെൻറ്ററുകളിലും ഇന്ന് അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്
പിന്നെയും പിന്നെയും വരുന്ന അസുഖമല്ല, ഇൻഫെക്ഷൻ കാരണം കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അതുകൊണ്ട് നല്ല റെസ്പോൺസ് ആയിരിക്കും. അതിന് അതൊരു കുറച്ചും കൂടെ റിസ്കി ആയിട്ടുള്ള പ്രൊസീജിയർ ആണെങ്കിലും ലങ് ഫൈബ്രോസിസ് വരെ, ലങ് ഫൈബ്രോസിസും ലങ് ട്രാൻസ്പ്ലാന്റേഷൻ വരെ നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് ഉണ്ട്. സ്റ്റീറോയിഡ്സ് ആണ് മറ്റൊരു ചികിത്സ. സ്റ്റീറോയിഡ്സ് എടുക്കുന്നതോടുകൂടി നമുക്ക് ഈ പ്രോഗ്രസ്, ഇതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഗവൺമെൻറ് റെക്കമെൻഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സകൾ കൊടുക്കുന്നത്. പുതിയൊരു അസുഖമായത് കാരണം തന്നെ നമുക്ക് കുറേ, നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ കഴിയാത്തൊരു അവസ്ഥയുമുണ്ട്, എന്നാൽ ഒരുപാട് സംശയങ്ങളുമുണ്ട്. ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ മാം, വാട്സാപ്പിലും ഒക്കെ വന്നൊരു സംഗതിയാണ് 10 സെക്കൻഡ് നമുക്ക് നമ്മുടെ ബ്രത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അഫക്റ്റഡ് അല്ല, നമ്മൾ കൊറോണ ആയിട്ട് അഫക്റ്റഡ് അല്ല എന്നുള്ളൊരു മിത്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും എന്തെങ്കിലും ഒരു സത്യാവസ്ഥ അതിലുണ്ടോ? 10 സെക്കൻഡ് നമുക്ക് ബ്രത്ത്, 10 മിനിറ്റ്സ് ബ്രത്ത് ഹോൾഡിങ് എന്ന് പറയുമ്പോൾ ഒരു നല്ല അത്യാവശ്യം ലങ് ഫങ്ഷൻ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊരു ഡെഫിനറ്റീവ് ടെസ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നോക്കാനുണ്ട്. പ്ലസ് ഒരു രോഗിക്ക് ഈ കോവിഡ് വന്നു, ഫൈബ്രോസിസ് വന്നു, അത് മാത്രമായിരിക്കില്ല പലവരിലും. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് ഒക്കെ കൂടുതലും നമ്മൾ പ്രായമുള്ളവരിലാണ് കാണാറ്. ഒരു 60 ഇയേഴ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് കൂടുതൽ വരാൻ സാധ്യത. അതെ അതെ. COPD അല്ലെങ്കിൽ ആസ്മ അസുഖം ഉള്ളവരായിരിക്കാം, അമിതവണ്ണം ഉള്ളവരായിരിക്കാം, മദ്യപിക്കുന്നവരും പുക വലിക്കുന്നവരുമായിരിക്കാം. ഇങ്ങനെയുള്ളവർക്ക് സാധാരണ തന്നെ ചിലപ്പോൾ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. പ്രായമുള്ളവർക്കും എല്ലാം അത് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ബേസിസിൽ നമുക്കൊരു സർട്ടനായിട്ടുള്ള ഉത്തരം പറയുന്നത് ഉചിതമായിരിക്കില്ല. മാം, ശരിക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഈ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു പീരീഡിൽ പലർക്കുമുള്ള സംശയങ്ങളായിരുന്നു മാം ഉത്തരം നൽകിയത്. വളരെയധികം നന്ദിയുണ്ട് ഇത്രയും സമയം മാറ്റിവെച്ചതിൽ. നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.